സാമൂഹിക പ്രവർത്തകൻ നരേന്ദ്ര ദബോൾക്കർ കൊലപാതകത്തിൽ രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം. സച്ചിൻ ആൻഡ്രൂറെ, ശരത് കലാസ്കർ എന്നീ പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ്. പ്രതികളായ വീരേന്ദ്രസിംഗ് താവടെ, സഞ്ജീവ് പുനലേക്കർ, വിക്രം ഭാവ എന്നിവരെ വെറുതെ വിട്ടു. സജിനാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സജിൻ, രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം, മൂന്നുപേരെ വെറുതെ വിടുന്നു, എന്താണ് വിവരങ്ങൾ? ജിനി, 2013 സാമൂഹ്യ പ്രവർത്തകനായ നരേന്ദ്ര ദബോൾക്കർ ഒരു പ്രഭാത സവാരിക്കിടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. രണ്ടുപേർ ബൈക്കിലെത്തിയായിരുന്നു സാമൂഹ്യ പ്രവർത്തകനായ നരേന്ദ്ര ദബോൾക്കറെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. എന്തായാലും നരേന്ദ്ര ദബോൾക്കർ നിരവധിയായ സാമൂഹ്യ പ്രവർത്തകർ, പ്രത്യേകിച്ചും ഈ ബ്ലാക്ക് മാജിക് അടക്കം ഉള്ള സമൂഹത്തിലെ നിരവധി അതിനെതിരെ പ്രവർത്തിച്ചു. അതിനെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളായിരുന്നു നരേന്ദ്ര ദബോൾക്കർക്കെതിരെയുള്ള കൊലപാതകത്തിന് പിന്നിലെന്ന് പിന്നീട് കേസിന് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിരുന്നു. എന്തായാലും സനാതൻ സംസ്ഥ എന്ന സംഘടനയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് അന്വേഷണം പല ഘട്ടത്തിലായി. അന്വേഷണത്തിലും പ്രതികളെ കണ്ടെത്തുന്നതിലും പ്രതികൾക്കെതിരെ കുറ്റം ചാർത്തുന്നതിലെല്ലാം വിവിധ ഘട്ടങ്ങളിൽ വെള്ളപ്പൂക്കടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിലെല്ലാം ബോംബെ ഹൈക്കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ രണ്ടു പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സച്ചിൻ ആൻഡ്രൂ, ശരത് കലാസ്കർ എന്നീ പ്രതികൾക്കാണ്. എന്നാൽ ഈ സച്ചിൻ ആൻഡ്രൂയും ശരത് കലാസ്കറും ഈ വെടിവെച്ച എന്ന രീതിയിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതിന് മുൻപേ സനാതൻ സ്വത്ത പ്രവർത്തകരായ സാരംഗ് അഗോൽക്കർ, വിനയ് പവാർ എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് ഇവരെ ഒരു രണ്ടാമതൊരു കുറ്റപത്രം സമർപ്പിച്ച് ഇവരെ സച്ചിൻ ആന്തുരെയും ശരത് കലാസ്കറേയും പ്രതികളായി കണ്ടെത്തുകയായിരുന്നു. ഇതിൽ നിരവധിയായ തിരുത്തലുകളിലൂടെയെല്ലാമാണ് കേസ് കടന്നുപോയത്. ഈ സനാതൻ ഈ കേസിന് പിന്നിൽ, അതായത് നരേന്ദ്ര ദബോൾക്കറെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ പ്രധാന ബുദ്ധികേന്ദ്രമായ വീരേന്ദ്ര സിംഗ് താവിടെ അടക്കമുള്ളവർ 2016 കസ്റ്റഡി എടുത്ത് ഇവരെ അടക്കമാണ് ഇപ്പോൾ വെറുതെ വിട്ടിരുന്നത്. വീരേന്ദ്ര സിംഗ് താവിടെ, സഞ്ജീവ് പുരലേക്കർ, വിക്രം ഭാവി എന്നീ പ്രധാന ഇതിന്റെ ഗൂഢാലോചന അടക്കം നടത്തിയവരെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. നരേന്ദ്ര ദബോൾക്കർ കൊലപാതകത്തിലാണ് രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്.